അരുൺ, ഇന്നത്തെ തെരച്ചിൽ ഇപ്പോൾ അവസാനിപ്പിച്ചിരിക്കുകയാണല്ലോ, നാളെ എങ്ങനെയായിരിക്കും തെരച്ചിൽ അരുൺ? അവന്മേഷ്, നമുക്ക് അതിനു മുമ്പ് നമ്മൾ അർജുൻ്റെ ബന്ധു ജിതിനിലേക്ക് പോവുകയാണ്. ജിതിൻ പൂർണ്ണമായും കഴിഞ്ഞ എല്ലാ ദിവസവും ഈ രക്ഷാപ്രവർത്തനത്തിൽ അവിടെ ഉണ്ടായിരുന്ന സംഭവ സ്ഥലത്ത് ക്യാമ്പ് ചെയ്ത ആളാണ്. നിതീഷ്, എങ്ങനെയാണ് ഇപ്പോൾ നിലവിൽ? ഇപ്പോൾ ഇന്നത്തെ തെരച്ചിൽ അവസാനിപ്പിച്ചു, സിഗ്നൽ ലഭിച്ചെടുത്തൊന്നും ഈ ലോറി കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം വേദനിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതെ അതെ, എല്ലാവർക്കും, കേരളത്തിന് മൊത്തമല്ലാതെ കുടുംബത്തിനും എല്ലാവർക്കും അത് വലിയ വേദനാപരമായ കാര്യമാണ്. ഇതുവരെ നമുക്ക് അത് കണ്ടെത്താനായിട്ടില്ല എന്ന് പറയുന്നത് വളരെ ദുഷ്കരം. ഇനിയുള്ള ജോലി ഇതിലും വളരെ ദുഷ്കരമാണെന്ന് ഞാൻ മനസ്സിലാക്കിയത്. കാരണം ഇനി നമുക്ക് ഏറ്റവും പ്രതീക്ഷയുള്ളത് നദിയുടെ തീരത്താണ്. നദിയുടെ തീരത്തോട് ചേർന്നിട്ടുള്ള മണ്ണിട്ട് അത് നല്ല മണ്ണുണ്ട്. അപ്പം നാളെ അറിയാൻ പറ്റിയത് വലിയ വലിയ മോഡൽ ബുൾഡോസർ കൊണ്ടുവന്നിട്ട് മണ്ണെടുക്കുക എന്നുള്ളതാണ് ഇപ്പം മനസ്സിലാക്കിയത്. അത് എപ്പോൾ എത്തും എന്നൊന്നും അറിയാം, നാളെ എത്തും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പം NDRF ഉദ്യോഗസ്ഥരെല്ലാം പറഞ്ഞത് നാളെ അത് കൊണ്ടുവന്നു മണ്ണെടുപ്പ് തുടങ്ങും എന്നാണ് പറയുന്നത്. സൈന്യത്തിൻ്റെ ഒരു രക്ഷാപ്രവർത്തനം നമ്മൾ പ്രതീക്ഷിച്ച പോലെ ഉണ്ടായില്ല, അങ്ങനെ ഒരു ആക്ഷേപം അല്ലെങ്കിൽ വിമർശനം ഉയരും? ഉണ്ട് ഉണ്ട്, അങ്ങനത്തെ ഒരു നമ്മൾ ഉദ്ദേശിച്ച ഒരു സൈന്യം ഇതായിരുന്നില്ല. തീർത്തും വേദനാജനകരമാണ്. അവർക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. അവർക്ക് അവർ ജസ്റ്റ് അവരെ കയ്യിലുള്ള ഉപകരണം വെച്ചിട്ട് എവിടെയാണ് സ്പോട്ട് കാണിക്കാൻ പറ്റും, അത് NDRF പ്രവർത്തകർ അത് എടുത്തു കൊടുക്കും. ആ ഒരു പ്രവർത്തനമാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. അല്ലാണ്ട് അവരെ ഭാഗത്ത് നമ്മൾ പ്രതീക്ഷിച്ച ഒരു മുന്നേറ്റം ഉണ്ടായിട്ടില്ല. നമ്മൾ കരുതിയ ഒരു റെസ്ക്യൂ ഉണ്ടായിട്ടില്ല. ഇതുവരെ പൂർണ്ണമായും ഇനിയിപ്പോൾ ഈ പുഴയിൽ കേന്ദ്രീകരിച്ചുകൊണ്ടായിരിക്കും NDRF നേവിയുടെ ഒക്കെ തെരച്ചിൽ ഉണ്ടാവുക എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പുഴയോരത്തെ തെരച്ചിൽ പ്രവർത്തനം അല്ലെങ്കിൽ രക്ഷാപ്രവർത്തനം, ഈ മണ്ണ് നീക്കിക്കൊണ്ടുള്ള തെരച്ചിൽ ഇനി നാളെ പുനരാരംഭിക്കുമെന്ന് തന്നെയാണോ പറഞ്ഞത്? അതെ അതെ, നാളെ രാവിലെ അത് പുനരാരംഭിക്കുന്നത്. പക്ഷേ ആ വലിയ ബുൾഡോസറും കാര്യങ്ങളും എത്തണം. ഇപ്പം ഒരു പ്രൈവറ്റ് റഡാറും കൂടി ഉപയോഗിച്ചിട്ടാണ് അവർ ചെക്ക് ചെയ്യുന്നത് പുറത്തുനിന്ന്. അത് കുറച്ചുകൂടി കാര്യക്ഷമമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെന്നാണ് ഞാൻ അറിയാൻ പറ്റിയത്. നേരത്തെ മിലിറ്ററി എല്ലാം സ്പോട്ട് ചെയ്ത ഈ സൈന്യത്തിൻ്റെ റഡാർ സിസ്റ്റം വന്നു ഇന്ന് ഉപയോഗിച്ചു. അത് ഉപയോഗിച്ചു, അത് ഉപയോഗിച്ചിട്ടായിരുന്നു മേലുള്ള മണ്ണെടുപ്പ് നടന്നത്. പക്ഷേ അതിലൊന്നും നമുക്കൊന്നും കണ്ടെത്താൻ പറ്റിയിട്ടുണ്ടായില്ല. ഒന്നും നിരാശകരമായിരുന്നു. നിലവിലിപ്പോൾ ഈ ഇവരെല്ലാം ഒരു അതായത് ഇവിടുത്തെ സംവിധാനങ്ങൾ ഒരു നിഗമനത്തിലെത്തുന്നത് ഈ പുഴയിൽ തന്നെ ആയിരിക്കും എന്നുള്ളതാണ്. അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നത്? അല്ലെങ്കിൽ ഈ പുഴയോരത്തുള്ള വലിയ മൺകൂന ഉണ്ട്, നമ്മൾ കണ്ടതാണ്, അവിടെ ഉണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ വിശ്വസിക്കുന്നത്? പുഴയോരത്തുള്ള മൺകൂന, അതിൻ്റെ കൂടെ തന്നെ പാരലായിട്ട് നാളെ സ്കൂബ ഡൈവിങ്ങും വരുന്നുണ്ട്, സ്കൂബ ഡൈവേഴ്സും വരുന്നുണ്ടെന്നാണ് ഇപ്പം മേജറെടുത്തു നിന്ന് അറിയാൻ പറ്റിയത്. നാളെ അവരൊരു ടീമും വരുന്നുണ്ടെന്നാണ് അറിയാൻ, ഉള്ളിൽ നദിയുടെ ഉള്ളിൽ പോയിട്ട് സെർച്ച് ചെയ്യുന്നൊരു ടീം വരുന്നുണ്ടെന്നാണ് പറഞ്ഞത്. കുറച്ചുകൂടി കാര്യക്ഷമമായ സംവിധാനങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു? ഈ തീർച്ചയായിട്ടും ഇതൊന്നും ഒരു സംവിധാനമല്ല. ഞങ്ങൾ വിചാരിച്ചൊരു സംവിധാനം ഇതായിരുന്നില്ല. ഇതിലെത്രയോ സംവിധാനങ്ങളായിട്ടാണ് NDRF ടീം ഇവിടെ നിൽക്കുന്നത്. എന്തായാലും പ്രതീക്ഷയോടെ നമുക്ക് കാത്തിരിക്കാം. അങ്ങനെ തന്നെയാണ് ജിതിൻ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഈ രക്ഷാപ്രവർത്തന അപകട സ്ഥലത്ത് ക്യാമ്പ് ചെയ്ത്, അതിനു മുമ്പും അതായത് അർജുനെ കാണാതായെന്ന വിവരം അവർ അറിഞ്ഞത് തൊട്ട് ഈ കർണാടകയിലെ ശിരൂരിൽ വന്ന് അവർക്ക് വേണ്ടി അർജുനു വേണ്ടി ഈ പരിശോധന നടത്തണമെന്ന് നിരന്തരമായി പോലീസിനോട് ആവശ്യപ്പെട്ട് തൊട്ട് ഇങ്ങോട്ട് ഇവിടെ തന്നെ ഉണ്ടായിരുന്ന ആളാണ് ജിതിൻ. ജിതിനാണ് ഇപ്പോൾ നമ്മോട് പ്രതികരിച്ചത്. രക്ഷാപ്രവർത്തനത്തിൽ കൂടുതൽ സംവിധാനങ്ങൾ അവർ പ്രതീക്ഷിച്ചിരുന്നു, കാര്യക്ഷമമായ സംവിധാനങ്ങൾ അവർ പ്രതീക്ഷിച്ചിരുന്നു. ഈ സൈന്യത്തിൻ്റെ ഇടപെടൽ, സൈന്യത്തിന് ആകെ അവരുടെ റഡാർ സിസ്റ്റം ഉപയോഗിച്ചുള്ള ഒരു പരിശോധനയ്ക്ക് അപ്പുറത്തേക്ക് എന്തെങ്കിലും ഒരു അവരുടേതായിട്ടുള്ള നമ്മൾ കണ്ടിട്ടുള്ള അനുഭവങ്ങളിലുള്ള എന്തെങ്കിലും രക്ഷാപ്രവർത്തനത്തെ രീതി അവർക്ക് അവലംബിക്കാൻ സാധിച്ചില്ല എന്ന കാര്യവും ഇവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. എന്തായാലും നമ്മൾ ഇന്നത്തെ തെരച്ചിൽ എന്തായാലും അവസാനിപ്പിച്ചിരിക്കുകയാണ്. നാളെ ഇപ്പോൾ പ്രധാനമായും കേന്ദ്രീകരിക്കുക പുഴയിലായിരിക്കും. ഇവിടുത്തെ ജില്ലാ ഭരണകൂടം അങ്ങനെയാണ് അറിയിക്കുന്നത്. അതായത് ഈ നേവിയുടെ കൂടുതൽ മുങ്ങൽ വിദഗ്ധരെ നാളെ ഈ സ്ഥലത്തെത്തിക്കും. അതോടൊപ്പം തന്നെ നിലവിൽ ഇവിടെ ക്യാമ്പ് ചെയ്യുന്ന നേവി സംഘം NDRFന്റെ ഉൾപ്പെടെ നേതൃത്വത്തിൽ പുഴയിൽ തെരച്ചിൽ നടത്തും. അതോടൊപ്പം തന്നെ ദൗത്യ സംഘം നിലവിൽ ഈ മണ്ണ് നീക്കിക്കൊണ്ട് ഈ പുഴയോരത്തെ മണ്ണ് നീക്കിക്കൊണ്ടുള്ള തെരച്ചിലും നാളെ ഉണ്ടാവും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എത്രത്തോളം ഈ പുഴയോരത്തെ മണ്ണിനടിയിൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷ തന്നെയാണ് ഇപ്പോൾ ജിതിൻ ഉൾപ്പെടെ അവരുടെ ബന്ധുക്കൾ ഇതുമായി ബന്ധപ്പെട്ട മലയാളി രക്ഷാപ്രവർത്തകരെല്ലാം പങ്കുവെക്കുന്നത്.
എന്നാൽ ഇവിടുത്തെ ഔദ്യോഗിക സംവിധാനങ്ങളെല്ലാം നിലവിൽ ഈ പുഴയിലായിരിക്കും എന്ന നിഗമനത്തിലും അവർ അത് ഒരു പരിധിവരെ സ്ഥിരീകരിച്ചിട്ടുള്ള രക്ഷാപ്രവർത്തന രീതിയാണ് നാളെ മുതൽ അവലംബിക്കുക എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനായിട്ടാണ് നേവിയുടെ കൂടുതൽ സംഘങ്ങൾ, വിദഗ്ധ സംഘങ്ങളെ ഉൾപ്പെടെ ഇവിടെ എത്തിക്കുന്നത്. എന്തായാലും നമ്മളെ സംബന്ധിച്ച് ഏഴാം ദിനവും നിരാശ നൽകുന്നതാണ്, അല്ലെങ്കിൽ ഏഴാം ദിനവും നമുക്ക് എന്തെങ്കിലും നമ്മുടെ പ്രതീക്ഷക്ക് ഇത് നൽകുന്ന ഒരു തരത്തിലുള്ള വിവരവും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആ ലോറി കണ്ടെത്തുന്നതുമായി ബന്ധപ്പെട്ട ഒരു തരത്തിലുള്ള പോസിറ്റീവ് വിവരവും നമുക്ക് പങ്കുവെക്കാൻ ഇല്ല എന്നത് ഏറെ വേദനിപ്പിക്കുന്നുണ്ട്. എന്തായാലും കുടുംബവും ആ ആശങ്കയും ആ വേദനയൊക്കെ അവർ പങ്കുവച്ചിട്ടുണ്ട്. അപ്പോഴും നിലവിലെ സംവിധാനങ്ങളെക്കുറിച്ചുള്ള അവരുടെ ആക്ഷേപം അവർ തുറന്നു പറയുകയും ചെയ്തിട്ടുണ്ട്. ഉന്മേഷ്.